ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. സ്നേഹപിതാവായ ദൈവമേ, സഭ, ഞാൻ അങ്ങയാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, അങ്ങനെ ഇഷ്ടത്തോടെ വിളിച്ചതാണ്. അങ്ങ് സഭയെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പഠിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. സുഖമല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ചെയ്തോ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. കാരണം ദൈവത്തിൻ്റെ കാര്യത്തിൽ, ഈശോയുടെ കാര്യത്തിൽ ഒരിക്കലും പുറകിലേക്ക് പോകാൻ പാടില്ല. അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ ഈശോയുടെ കാര്യത്തിൽ അപ് ടു ഡേറ്റ് ആയാൽ ഈശോ അതിനെക്കഴിഞ്ഞും അധികം നമ്മുടെ കാര്യത്തിൽ അപ് ടു ഡേറ്റ് ആകും. ബാക്കി എന്തൊക്കെ മാറ്റിവെച്ചാലും ഈശോയുടെ കാര്യം മാറ്റി വയ്ക്കരുത്, ഈശോയ്ക്ക് വേദനിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഈ സമയം കടക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാഠങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം പഴയ നിയമം പറയും, എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് വരും. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടി, പുതിയ ദൈവജനം. ഈ പുതിയ ഉടമ്പടി ചെയ്തത് ആരായിരിക്കും? നമ്മുടെ ഈശോ. ഈശോ ഉടമ്പടി ചെയ്തു. പുതിയ ജനം ആരായിരിക്കും? നാം ഉൾപ്പെടുന്ന ഇന്നത്തെ തിരുസഭ. കൂടുതൽ നമുക്ക് സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി വേണം ഈ പുതിയ ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട്. ദൈവം സീനായി മലമുകളിൽ വച്ച് അവരോട് ഉടമ്പടി ചെയ്തു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനമാണിത്. മനുഷ്യരല്ലേ, കാലങ്ങൾ മുന്നോട്ട് പോയി, അവരിപ്പോഴും കാനാൻ നാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റു ചെയ്തു, ദൈവത്തെ മറന്നുപോയി, വീണ്ടും ദൈവത്തിന് വേദനയായി. ഇനി ഇവരെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റും? അങ്ങനെ പ്രവാചകന്മാരെ അയച്ചു. വീണ്ടും ദൈവം തീരുമാനിച്ചു, ഒറ്റ പോം വഴി ഇനിയുള്ളൂ, എൻ്റെ പുത്രനെ അയക്കാം. അങ്ങനെയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് ഈശോ നമ്മെ രക്ഷിച്ചത്? ഈശോയുടെ ജനന, സഹന, മരണ, ഉത്ഥാനങ്ങളിലൂടെ ഈശോ നമ്മെ രക്ഷിച്ചു. ഈശോ പെസഹ തിരുനാളിൽ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തന്നു. ഓർമ്മയില്ലേ പെസഹയുടെ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്, വീട്ടിൽ അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത്? പിറ്റേ ദിവസം ദുഃഖ വെള്ളിയാഴ്ച, നല്ല വെള്ളിയാഴ്ച എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദുഃഖ വെള്ളിയാഴ്ച, ഈശോ കുരിശിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു, സഹനങ്ങൾ ഏറ്റുവാങ്ങി പിടഞ്ഞു മരിച്ചു. ഇവിടെ പുതിയ ഉടമ്പടി നടക്കുകയാണ്. ഈ പുതിയ ഉടമ്പടിയുടെ പേരാണ് സ്നേഹത്തിൻ്റെ ഉടമ്പടി. എഴുതി വയ്ക്കണം നോട്ട്ബുക്കിൽ. നോട്ട്ബുക്ക് കയ്യിലില്ലേ? ബൈബിൾ എടുത്തിട്ടില്ലേ? എടുക്കണം. നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വച്ചേ. പുതിയ ഉടമ്പടിയുടെ പേരാണ് സ്നേഹത്തിൻ്റെ ഉടമ്പടി. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നും നിങ്ങൾ ഓർക്കണം, ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. ഒരു സത്യമാണത്. എപ്പ തിരിച്ചു ചെന്നാലും രണ്ട് കരങ്ങളും നീട്ടി ദൈവം സ്വീകരിക്കും. അതാണ് ഇസ്രായേലിൻ്റെ പുറകെ അവരെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ദൈവം. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം.
എത്ര വിഷമിച്ചാലും എത്ര തെറ്റ് ചെയ്താലും ജീവിതത്തെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കരുത്, തിരിച്ചു പോണം ദൈവത്തിലേക്ക്. ആ ദൈവം സ്വീകരിക്കും, രണ്ട് കരങ്ങളും നീട്ടി. സംശയം വേണ്ട. നമുക്ക് പഠിക്കാം. ഇങ്ങനെ നമ്മുടെ പാപഭാരം മുഴുവൻ ചുമന്ന്, നമ്മുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത് ദൈവം സ്വന്തം മകൻ്റെ തോളിൽ വെച്ചു കൊടുത്തു. മകൻ അതേറ്റെടുത്തു. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഇതിൽ കൂടുതൽ എന്ത് സ്നേഹമാ ദൈവത്തിന് നമ്മോട് കാണിക്കാൻ പറ്റുക? തൻ്റെ തൊട്ടടുത്തിരുന്ന കൊച്ചുമകനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു മനുഷ്യമക്കളെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി. സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. സമയമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇനി സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ രണ്ട് പ്രത്യേകതകളെക്കുറിച്ച് തിരുവചനം എടുത്തു പറയുന്നുണ്ട്. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, എൻ്റെ സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് കൃത്യമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അതാണ്. ആ രണ്ട് തിരുവചനം എങ്കിലും പഠിച്ചിരിക്കണം. പുസ്തകം എന്നിടത്തെ 13-ാമത്തെ പേജിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. എഴുതി വയ്ക്കുക. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങൾ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. എന്തൊരു സന്തോഷം വേണം നമുക്ക്. ഞാൻ ജനിക്കുന്നതിന് മുൻപേ ദൈവം എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. വിശ്വസിക്കും മക്കളെ. എഫേസോസ് 1-5 ബാക്കിയുള്ള ഭാഗം കൂടെ അവിടെയുണ്ട്. എങ്കിലും ഞാൻ അടുത്ത തിരുവചനത്തിലേക്ക് കടക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത മക്കൾക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ച്, പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ, ടെക്സ്റ്റ് ബുക്കിൽ അടിവരയിട്ട് എഴുതി വെക്കണം. കാരുണ്യം, വിനയം, സൗമ്യത, ക്ഷമ വിട്ടുപോകരുത്. അതുൾപ്പെടുന്ന തിരുവചനം നമുക്കൊന്ന് പഠിക്കണ്ടേ? ഇപ്രകാരമാണത്. കൊളോസോസ് 3:12, എഫേസസ് 1:4-5, കൊളോസോസ് 3:12 കാണാതെ പഠിക്കണം. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റിയും കൂടെ അത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്രകാരം പഠിക്കുക. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും സ്നേഹഭാജനങ്ങളും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, വിനയം, ദയ, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഇതായിരിക്കണം, ഇതെൻ്റെ ഗുണമായിരിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇത് വേണമെന്ന് ഈശോയ്ക്ക് നിർബന്ധമാണ്. കാരണം ഈശോ എന്നെ തിരഞ്ഞെടുത്ത് പിതാവിനോട് ചേർത്ത് നിർത്തിയിരിക്കുക, സഭയിൽ അംഗമാക്കിയിരിക്കുകയാണ്. നമുക്കിത് അഭ്യസിക്കണ്ടേ? നമുക്ക് അഭ്യസിക്കണം. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ചുരുക്കം എന്താണെന്നറിയാമോ? രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കുമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടു ഇത് തന്നെ. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിത്. ഒന്നും കൂടെ എഴുതി വെച്ചേ. രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കുമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നിലുണ്ടാകുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ പറഞ്ഞേ. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ ഇതുള്ളവരാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ. നിങ്ങളെ നോക്കി ആരെങ്കിലും കാണുമ്പോൾ പറയാറില്ലേ, അപ്പൻ്റെ തനി രൂപമാണെന്ന്, അങ്ങേ വീട്ടിലെ ജോസിൻ്റെ അതേ സ്വഭാവമാണെന്ന്. ഇങ്ങനെയാണ് എന്നിൽ ഉണ്ടായി കാണണമെന്ന് എൻ്റെ ഈശോയ്ക്ക് നിർബന്ധമുണ്ട്. ഇതൊക്കെ നമുക്ക് കാരുണ്യമുള്ളവരാകണം, വിനയമുള്ളവരാകണം. ഇതോടൊപ്പം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ ഒരു കൊച്ചു കഥയില്ലേ, പിതാവായ ദൈവം മകനെ ഭൂമിയിലേക്ക് അയച്ച കഥ. ഒരിക്കൽ ഒരു വലിയ കടലിൻ്റെ നടുവിൽ കൂടെ ഒരു റെയിൽപാളമുണ്ട്. ആ റെയിൽപാളത്തിൻ്റെ നടുവിൽ, ഈ റെയിൽപാളം ഇടയ്ക്ക് തുറന്നു വെക്കണം, കാരണം കപ്പൽ വരുമ്പോൾ അതിൽ കൂടെ കപ്പലിന് കടന്നു പോകാൻ വഴി കൊടുക്കണം. വീണ്ടും ട്രെയിൻ വരുന്ന സമയത്ത് ഇത് അടച്ചു വയ്ക്കണം. ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു കൊച്ചുമോനുണ്ട്, 4 വയസ്സുള്ള കൊച്ച്. ഇവൻ വീട്ടിലിരുന്നപ്പോൾ പപ്പേനെ കാണാനില്ല.
പപ്പേനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മമ്മിയോട് പറഞ്ഞിട്ട് ഈ കൊച്ച് ഈ റെയിൽ പാളത്തിൽ കൂടെ നടന്നു വരികയാണ്. പെട്ടെന്നാണ് എതിർവശത്തുകൂടെ ഒരു ട്രെയിൻ വരാൻ പോകുന്നു. കൊച്ച് ഈ തുറക്കേണ്ട അടയ്ക്കുകയും ചെയ്യുന്ന ഭാഗത്തിൻ്റെ അടുത്തെത്തി. ഇതടച്ചാൽ കുഞ്ഞു മരിക്കും, അടച്ചില്ലെങ്കിൽ ട്രെയിനിലുള്ളവർ മുഴുവൻ വെള്ളത്തിൽ വീഴും. ഒരു നിമിഷം അപ്പൻ്റെ കണ്ണ് നിറഞ്ഞു. എന്ത് ചെയ്യും? തീരുമാനമെടുത്തു, അടയ്ക്കുക തന്നെ. കുഞ്ഞു മരിച്ചാലും ട്രെയിനിലുള്ളവർ മരിക്കാൻ പാടില്ല. ഞാനും നിങ്ങളുമൊക്കെ സഭയാകുന്ന ഈ ട്രെയിനിലുള്ളവരാണ്. നമ്മൾ പാപത്തിൻ്റെ വെള്ളത്തിൽ വീണ് മരിക്കാതിരിക്കാൻ പിതാവായ ദൈവം ഈശോയെ ബലി കൊടുത്തു. അഭിമാനം തോന്നണം നമുക്ക്. ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്ദി കൊണ്ട് നിറയണം. എനിക്ക് വേണ്ടി മരിച്ച ഈശോ, ഇതാണ് പുതിയ ഉടമ്പടി. അപ്പോൾ ഇന്ന് നമുക്കുണ്ടായിരിക്കേണ്ട ബോധ്യം എന്താ ഒന്ന് പറഞ്ഞ എല്ലാവരും. നമ്മളിവിടെ പറഞ്ഞത് എന്തൊക്കെയാ? പുതിയ ഉടമ്പടി, സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അങ്ങനെയാണെങ്കിൽ ഞാനും ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകളല്ലേ? നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ബോധ്യം ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കൂ. ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത്, എൻ്റെ സഭയെ തിരഞ്ഞെടുത്തത്. നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കൂ ബോധ്യം. ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത്. മനോഭാവം എന്തായിരിക്കണം? ദൈവത്തോട് എപ്പോഴും നന്ദി ഉണ്ടാവണം. പ്രത്യേകിച്ചും കുരിശുരൂപം കാണുമ്പോൾ, ക്രൂശിത രൂപം കാണുമ്പോൾ നന്ദി കൊണ്ട് സന്തോഷം കൊണ്ട് മനസ്സ് നിറയണം. ശീലം എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടേ? നമ്മുടെ മനസ്സിൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് പറഞ്ഞേ. ഇടവകയിൽ കുറേ സംഘടനകളും പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, എഴുതി വെക്കണേ. ഇന്ന് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടുന്നത് ഏത് സംഘടനയിലാണ്? സി എം എൽ അല്ലെങ്കിൽ സി എൽ സി. ഈ സംഘടനകളിൽ നിങ്ങളുടെ ഇടവകയിൽ ഏതാണോ അത്. ചില ഇടവകളിൽ സി എം എൽ ആയിരിക്കും, അല്ലെങ്കിൽ മിഷൻ ലിങ്ക്, അല്ലെങ്കിൽ ചിലതിൽ സി എൽ സി ആയിരിക്കും. ചില ഇടവകളിൽ ഈ സംഘടനയിൽ ചേർന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. ഇനി ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. നമ്മൾ പഠിച്ച ചോദ്യത്തിൻ്റെ രണ്ട് വചനങ്ങൾ, എഫേസോസ് 1:4 കൊളോസോസ് 3:12, അത് പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ചോദ്യത്തിന് ഉത്തരം കൂടിയല്ലേ, അപ്പം നമുക്ക് എന്തായാലും അത് അത്യാവശ്യമാണ്. അതൊന്ന് പഠിക്കണം, എഴുതി വെക്കണം നോട്ട്ബുക്കിൽ, എന്നിട്ട് ആവർത്തിച്ച് പറയണം. കാരണം എന്നെ തിരഞ്ഞെടുത്ത ദൈവം. എഫേസോസ് 1 നോട്ട് ചെയ്ത് വെച്ചേ, 1:4, കൊളോസോസ് 3:12. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എല്ലാ ദിവസവും എഴുന്നേറ്റാൽ ഉടനെ, നിങ്ങളുടെ വീട്ടിൽ തിരുഹൃദയരൂപമുണ്ടല്ലോ, തിരുഹൃദയരൂപത്തിന് മുന്നിലേക്ക് ചെല്ലണം. കണ്ണടച്ച് നിന്നിട്ട് ഈശോയോട് പറയണം, ഈശോ അല്ലേ നമ്മളെ തിരഞ്ഞെടുത്തത്, ഞാൻ അങ്ങയുടെ കുഞ്ഞാണ്, അങ്ങയുടെ കുഞ്ഞായി തീരാൻ എന്നെ അനുഗ്രഹിക്കണേ, ആമേൻ. എന്നിട്ട് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു, ഈശോ നിങ്ങളെ വളർത്തും, നയിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ, ആമേൻ.